എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്സ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. സാധാരണ നമ്മളെപ്പോഴും ഓട്സ് കൊണ്ട് വളരെ എളുപ്പമായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഓട്സ് വെറുതെ ഒന്നുകിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ വെറുതെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കഴിക്കുകയാണല്ലോ ചെയ്യുക ഇത്. പക്ഷേ അങ്ങനെ നമ്മൾ കഴിക്കുമ്പം പെട്ടെന്ന് നമ്മൾ മടുക്കും. വല്ലപ്പോഴും ഇതേപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, പിന്നെ ഒരു വെറൈറ്റി ആവുകയും ചെയ്യുമല്ലോ. നമുക്ക് ഈ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണം നോക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ചെറിയൊരു പീസ് ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, അതേപോലെ 1 ചെറിയ സബോള, 1 ചെറിയ കഷ്ണം റെഡ് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട്, ഗ്രീനും എടുത്തിട്ടുണ്ട്, അതേപോലെ 1 ചെറിയ കഷ്ണം തക്കാളി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 6-7 കാഷ്യൂനട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കടുക്, പിന്നെ 1.5 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പം ഓട്സ് വറുത്തില്ലെങ്കിലും അത് അതേപോലെ തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കടായി വെച്ചിട്ട് സാധാരണ റവയൊക്കെ വറുക്കുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു സ്മെല്ല് വരുന്നിടം വരെ നമ്മളതൊന്ന് വറുത്തെടുത്താൽ മതി. ഈ ഓട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആ വെളിച്ചെണ്ണ ചൂടായി വന്ന് കഴിയുമ്പോൾ സാധാരണ പോലെ തന്നെ കടുകിട്ട് ഒന്ന് അതൊന്ന് പൊട്ടി വരട്ടെ. ആ കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ 2 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ക്യാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ട് അത് ഒന്ന് 10 സെക്കൻഡ് മതി കേട്ടോ, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ആ ക്യാരറ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ആ ക്യാരറ്റും ഇട്ട് ഇതേപോലെ തന്നെ 10-15 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഉള്ളി നല്ലോണം ഫ്രൈ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ആ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാനതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം 2 കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി അധികം എടുക്കണ്ട, അധികം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പുളി വരും. ഞാനിവിടെ ചെറിയൊരു കഷ്ണമേ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് പുളിയൊക്കെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തക്കാളി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പുമാവിലേക്ക് നമ്മൾ ചേർത്ത വെജിറ്റബിൾസ് എല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ 5 ടേബിൾ സ്പൂൺ ഓട്സ് എന്ന് പറയുന്ന ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് ഓട്സ് ഉണ്ടാവും, അതുകൊണ്ട് അതേ കപ്പിൽ തന്നെ ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾക്ക് ഈ ഉപ്പുമാവിന് ആവശ്യത്തോടെയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഈ മിക്സ് നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഫ്ലെയിം നമ്മൾ സിമ്മിലാക്കാം, എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചുകൂടി കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് വേവിച്ചാൽ മതി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓട്സ് ഓൾറെഡി നല്ലോണം ഫ്രൈ ചെയ്തെടുത്താണല്ലോ. ഇതാ ഇപ്പം നമ്മുടെ ഈ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വേണമെന്നൊന്ന് നോക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. കണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനിയിപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമൊന്നും ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണമെന്നില്ല, പക്ഷേ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും.
കണ്ട എത്ര പെട്ടെന്നാണെന്ന് നോക്കിയാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതേപോലെ നിങ്ങൾ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ഓട്സിൻ്റെ ദോശയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അതേപോലെ തന്നെ ഓട്സിൻ്റെ സ്മൂത്തീസ് ഉണ്ട്, എല്ലാം ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലതാണ് കേട്ടോ ഈ ഓട്സ് വെച്ചിട്ടുള്ള ഡിഷസ്. അതുകൊണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇതിൽ ഓയിലൊക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നെയ്യൊക്കെ വേണം എന്നുള്ളവർ ഈ നെയ്യൊക്കെ ഇട്ടിട്ട് ആ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. അപ്പം ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും.